Good morning, children. How are you? Fine yourself? Okay. Today we are going to study about maths. Take your textbook. Take page number 34. Edutha ellavarum textbook nittu namukku inna kanakkana padikkanulladu alle. Page number 34 edukka. Endana adile padikkanulladu nokkam. Biggest and smallest. Biggest and smallest. എന്താണ് ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുത്. അപ്പോ ഇതിൽ കൊടുത്താണ് നമുക്ക് നോക്കാം. ടിക്, ബിഗ്ഗസ്റ്റ് ആൻഡ് ക്രോസ് സ്മോളസ്റ്റ്. കണ്ടില്ലേ പേജ്? ഹൗ മെനി പിക്ചേഴ്സ് ആർ ദർ? ഫസ്റ്റ് ദർ ആർ ത്രീ അല്ലേ, വൺ ടു ത്രീ. ഇതിൽ ബിഗ് ഏതാണ്? ബിഗ് ഈ ടെഡി ബെയറാണ് ബിഗ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മള് തിക്കിടണം അല്ലേ. പിന്നെ സ്മോൾ ഏതാണ്? ഇതാണ് സ്മോൾ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ക്രോസ് വരയ്ക്കണം. അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി വരയ്ക്ക. അങ്ങനെ ഓരോ പേജ് നോക്ക, പടങ്ങൾ നോക്ക. ഹൗ മെനി ഡോഗ്സ് ആർ ദർ? ത്രീ. ഇതില് ബിഗ് ഏതാണ്? അടുക്കുള്ളത് അല്ലേ, ഇതാണ് ബിഗ്. സ്മോൾ ഏതാണ്? പപ്പിയാണ് സ്മോള്. അപ്പൊ ബിഗിന് ടിക്ക് കൊടുക്ക, പപ്പിക്ക് ഇഞ്ചു കൊടുക്ക. പിന്നെ അടുത്ത കൊടുത്തരുന്നത് എന്താണെന്നറിയാമോ? ടോളസ്റ്റ് ആൻഡ് ഷോർട്ട്. ടോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കമുള്ളത് അല്ലേ. ഷോർട്ട് എന്ന് പറഞ്ഞാല് പൊക്കം കുറഞ്ഞത്. അപ്പൊ ഇത് നോക്കിയിട്ട് ഏറ്റവും പൊക്കമുള്ളത് ഏതാണ്? ഇതല്ലേ. അപ്പൊ അതിന് ടിക്കിടാ. ഏറ്റവും പൊക്കം കുറഞ്ഞത് ഇതാണ്, അതിന് ഇഞ്ചു വരയ്ക്ക. പിന്നെ അടുത്ത എന്താണ്? ലോങ്ങസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ്. ലോങ്ങസ്റ്റ് അതായത് നീളമുള്ളതിന് ടിക്ക് കൊടുക്ക, നീളം കുറഞ്ഞതിന് ഇഞ്ചു ഇടാം. നെക്സ്റ്റ് എന്താണ്? ഫാറ്റസ്റ്റ് ആൻഡ് തിന്നസ്റ്റ്. അതായത് വണ്ണം ഉള്ളതിന് ടിക്കിടാ, വണ്ണം കുറഞ്ഞതിന് ക്രോസ് കൊടുക്ക. അടുത്തത് തിക്കസ്റ്റ് ആൻഡ് തിന്നസ്റ്റ്. അതായത് തിക്കുള്ള ബുക്കിന് ടിക്കിടാ, ഏറ്റവും തിക്ക് കുറഞ്ഞതിന് ഇഞ്ചു വരയ്ക്കാം. മനസ്സിലായില്ലേ? അത് ഈ പേജ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു പോയതൊക്കെ ഒന്ന് ഓർമ്മിക്കാം. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു പോയത്? കൗണ്ട് ദി ഫിംഗേഴ്സ് ആൻഡ് റൈറ്റ് പഠിച്ചില്ലേ. കൗണ്ട് ദി ഫിംഗേഴ്സ് ആൻഡ് റൈറ്റ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ വണ്ണിൻ്റെ സ്പെല്ലിങ് നമ്മൾ പഠിച്ചില്ലേ. എന്താണ് വണ്ണിൻ്റെ സ്പെല്ലിങ്? ഒ എൻ ഇ വൺ, ടു ടി ഡബ്ല്യു ഒ ടു, ത്രീ ടി എച്ച് ആർ ഇ ഇ ത്രീ, ഫോർ എഫ് ഒ യു ആർ ഫോർ, ഫൈവ് എഫ് ഐ വി ഇ ഫൈവ്, സിക്സ് എസ് ഐ എക്സ് സിക്സ്, സെവൻ എസ് ഇ വി ഇ എൻ സെവൻ, എയ്റ്റ് ഇ ഐ ജി എച്ച് ടി നയൻ എൻ ഐ എൻ ഇ ടെൻ ടി ഇ എൻ ടെൻ. ഓർമ്മ വന്നില്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പേജ് നമ്പർ 40 കൗണ്ട് ആൻഡ് റൈറ്റ് പഠിച്ചില്ലേ. നമ്മൾ ഓരോ പടങ്ങളും എണ്ണി നമ്മൾ എന്ത് ചെയ്തു? ഉത്തരം എഴുതി അല്ലേ. ഒന്ന് നോക്കിയ നമ്പർ നെയിംസ് വൺ, സ്പെല്ലിങ് ഒ എൻ ഇ വൺ, ടു ടി ഡബ്ല്യു ഒ ടു കണ്ട. അപ്പൊ എത്ര ഉണ്ട്? വൺ ടു ത്രീ, വൺ ടു ത്രീ, സ്പെല്ലിങ് ടി എച്ച് ആർ ഇ ഇ. അങ്ങനെ നമ്മൾ ടെൻ വരെ പഠിച്ചു. ഓർമ്മ വന്നില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് വൺ ടു ടെൻ വരെ നിങ്ങൾ എഴുതി പഠിച്ചു അല്ലേ. വൺ ടു ടെൻ വരെ നിങ്ങൾ എഴുതി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ 42. പേജ് നമ്പർ 42 എന്താണ് അതിൽ കൊടുത്തേക്കുന്നത്? കൗണ്ട് ഫോർവേഡ് ആൻഡ് റൈറ്റ് ഇൻ ഓർഡർ. തെറ്റിച്ച് കൊടുക്കും, നിങ്ങളത് കറക്റ്റ് ഓർഡറിൽ എഴുതണം കണ്ടോ. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എഴുതണം. അതിനെ നമ്മൾ എൽ കെ ജിയിൽ പഠിച്ചു. എന്താണെന്നറിയാവോ? നമ്പർ ലൈൻ പഠിച്ചു.
ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ നമ്പർ ലൈൻ പഠിച്ചത് 0 to 10 വരെ കണ്ടോ? അപ്പോൾ ഓർമ്മ വന്നോ? ഈ നമ്പർ ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പം നോട്ട്ബുക്കിൽ ഏറ്റവും മുകളിൽ ഈ നമ്പർ ലൈൻ വരച്ചിടാം, എന്നിട്ട് ഇതിനെ ആൻസർ കണ്ടുപിടിക്കാം. തെറ്റിച്ച് കൊടുക്കും നിങ്ങൾ, അതെന്താണ് കറക്റ്റായിട്ട് നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പം നമ്പർ ലൈൻ ഇട്ട് എഴുതി കഴിയുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാം, മനസ്സിലായോ? അപ്പോൾ ഇതിൽ 3 2 10 8 0 ഫോർവേഡാണ്. ഇനി നമ്മൾ എന്ത് എഴുതണം? റൈറ്റ് ഇൻ, കറക്റ്റായിട്ട് എഴുതണം ഓർഡറിൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 2 3 8 10, കണ്ടില്ലേ? അപ്പോൾ അതങ്ങനെ നോക്കി നല്ല ഭംഗിയായിട്ട് നമ്പർ ലൈൻ നോക്കി തെറ്റാണ്ട് ഹോംവർക്കായിട്ട് ഇത് എഴുതാം, കേട്ടില്ല? അപ്പം ഇന്ന് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പഠിച്ചതൊക്കെ ഓർമ്മ വന്നല്ലോ? 1 to 10 വരെ നമ്പറ്, സ്പെല്ലിങ്, ഇപ്പം നമ്മളിപ്പോൾ ഫോർവേഡ് തന്നിട്ട് ഓർഡറിൽ എഴുതാൻ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നത് അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ.